ഹായ്, ഈറ്റ് ക്ലീൻ ആൻഡ് ഗെറ്റ് ഫിറ്റിൻ്റെ ഇന്നത്തെ വ്ളോഗിലോട്ട് സ്വാഗതം. നമ്മുടെ ഈ ലാസ്റ്റ് ചാലഞ്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബാച്ച് കുക്കിംഗ് പ്രിഫർ ചെയ്യുന്ന ഒത്തിരി പേരുണ്ടെന്നുള്ളത്. ബിസി ആയിട്ടുള്ള അമ്മമാർ, അവർക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ടൈം ഇല്ലാത്തവർ, അപ്പോൾ 2 ദിവസത്തേക്കും 3 ദിവസത്തേക്കും ഒരുമിച്ച് കുക്ക് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നവർ ഒത്തിരി പേരുണ്ടെന്ന് മനസ്സിലായി. അപ്പം ഞാൻ വിചാരിച്ചു ഇനി മുതൽ ഒരു ബാച്ച് കുക്കിംഗ് സീരീസ് പോലെ തുടങ്ങാന്നുള്ളത്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് 1500 calories വരുന്ന ഒരു ഡയറ്റ് പ്ലാൻ ആണ്. അതായത് ഒരു ദിവസം 1500 calories. ഇതൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് ആണ്. നമ്മൾ കാർബും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ വളരെ കുറച്ചാണ്, കൂടുതലും പ്രോട്ടീൻ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ദിവസം 1500 calories ആണ്. ഇതിൽ നമ്മൾ രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഈവൻ സ്നാക്സും. അപ്പോൾ ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒരു സെർവിങ്ങിന് വേണ്ട ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻ്റ് ആയിരിക്കും. കാരണം ഞാനിപ്പോൾ 5 ദിവസത്തേക്കുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ, ഇതിൽ കുറേ പേര് 3 ദിവസത്തേക്ക് ബാച്ച് കുക്കിംഗ് പ്രിഫർ ചെയ്യുന്നവരുണ്ട്, ചിലർ 5 ദിവസത്തേക്ക് പ്രിഫർ ചെയ്യുന്നവരുണ്ട്, ചിലപ്പോൾ 7 ദിവസത്തേക്ക് പ്രിഫർ ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ കുറേയും കുക്ക് ചെയ്ത് വെച്ചിട്ട് കുറച്ച് ഫ്രീസറിൽ കയറ്റി വയ്ക്കാൻ പ്രിഫർ ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെ പലർക്കും പല റിക്വയർമെൻറ്റ്സ് ആണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു ദിവസത്തേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സെർവിങ്ങിന് വേണ്ട ഇൻഗ്രീഡിയൻസ് മെൻഷൻ ചെയ്താൽ നിങ്ങൾക്ക് എത്ര ദിവസത്തേക്കാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു സെർവിങ്ങിന് വേണ്ട ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്യും. അപ്പം നിങ്ങൾ 3 ദിവസത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഇൻഗ്രീഡിയൻസിന് മൊത്തം 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് കുക്കിംഗ് മെത്തേഡ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ഫോളോ ചെയ്യുക. അല്ല, നിങ്ങൾ 5 ദിവസത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി കുക്ക് ചെയ്ത് വയ്ക്കാൻ പ്രിഫർ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഇൻഗ്രീഡിയൻസ് മുഴുവൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, കുക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ്, നിങ്ങൾ എത്ര സെർവിങ്ങിനാണോ വേണ്ടത് അതിനനുസരിച്ച് അതിലെ ഇൻഗ്രീഡിയൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് കുക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും സ്നാക്സും എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 1500 calories എന്ന് പറയുമ്പോൾ എക്സാക്ട് 1500 calories ആയിരിക്കില്ല കേട്ടോ, ഒരു 1400 നും 1500 നും ഇടയ്ക്കായിട്ടായിരിക്കും വരുന്നത്. പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സിനനുസരിച്ച് ഈ കാലറീസിൽ ചെറിയ വേരിയേഷൻസ് വരും. അതായത് ഇപ്പോൾ ലോ ഫാറ്റ് മിൽക്ക് ഉണ്ട്, ഹൈ ഫാറ്റ് മിൽക്ക് ഉണ്ട്, 2% fat milk ഉണ്ട്, അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രാൻഡ് അനുസരിച്ച് കാലറീസിൽ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരും. അത് ചിലപ്പോൾ കൂടാം കുറയാം അങ്ങനെയൊക്കെ. പക്ഷേ എന്നാലും നിങ്ങളൊരു കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഇതൊരു 1400നും 1500നും ഇടയ്ക്കൊക്കെ ആയിരിക്കും വരുന്നത്. ഞാനിപ്പോൾ ഇതിൽ മിക്ക റെസിപ്പീസും ചിലത് 8 സെർവിങ്ങിനുള്ളത് ഉണ്ടാക്കുന്നുണ്ട്, ചിലത് 5 സെർവിങ്ങിനുള്ളത് ഉണ്ടാക്കുന്നുണ്ട്. അത് നിങ്ങൾ എത്ര സെർവിങ്ങിനാണോ ഉണ്ടാക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞോണം തന്നെ ഇൻഗ്രീഡിയൻസിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് ഇന്നത്തെ ഈ ഒരു ബാച്ച് കുക്കിംഗ് സീരീസിലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം, സ്നാക്സും ഏതൊക്കെയാന്ന് നിങ്ങൾക്ക് നോക്കാം. നിങ്ങൾക്ക് ഇത് തന്നെ ഫോളോ ചെയ്യണമെന്നില്ല കേട്ടോ, ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ പ്രോട്ടീൻ റിച്ച് ആക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഹെൽത്തി വേയിൽ എങ്ങനെ കുക്ക് ചെയ്യാന്നുള്ളത്. ഇപ്പം നമുക്ക് ഒരു കറി തന്നെ, ഇപ്പം നമ്മൾ ചിക്കൻ കറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നല്ല റിച്ചായിട്ട് നല്ല ടേസ്റ്റോടുകൂടി തന്നെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അതിൽ റിച്ച് അല്ലാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള രീതിയിലും ഉണ്ടാക്കാൻ പറ്റും. എന്തായാലും നമ്മൾ നല്ലോണം ഓയിൽ ചേർത്ത് നല്ലോണം ക്രീം ചേർത്തൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടില്ല, അത് ഉറപ്പാണ്. പക്ഷെ എന്നാലും നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ, നമ്മുടെ ഡയറ്റ് മടുക്കാത്ത രീതിയിൽ നമുക്ക് ഇതിനെ കുക്ക് ചെയ്ത് ശരിയാക്കാൻ പറ്റും. ആ ഒരു വേ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ബാച്ച് കുക്കിംഗ് സീരീസ്. പിന്നെ കുറേ പേര് ഈ കാലറീസ് കാൽക്കുലേറ്റ് ചെയ്യാൻ മടിയുള്ളവരുണ്ട്, എങ്ങനെ പ്രോട്ടീൻ റിച്ച് ആകാം ഡയറ്റ് എന്നുള്ളത് അത് അറിയാത്തവരുണ്ട്, അവർക്കൊക്കെ എന്തായാലും ഈ സീരീസ് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതൊരു പുതിയ പ്ലേലിസ്റ്റ് ആണ് ഈ ചാനലിൽ. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിലുള്ള സജഷൻസ് ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം. പിന്നെ ഇതിലെന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താനുണ്ടെന്നുണ്ടെങ്കിൽ അതും പറയണം. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്ലേലിസ്റ്റിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ബാച്ച് കുക്കിംഗ് സീരീസിലെ ആദ്യത്തെ വീഡിയോ എങ്ങനെയാണെന്ന് കണ്ടുനോക്കാം. ബ്രേക്ക്ഫാസ്റ്റിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്നും അതിൽ ഓരോ റെസിപ്പീസ് ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസും അതിൻ്റെ മെഷർമെൻസും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് എടുത്തിരിക്കുന്നത് ചിക്കൻ കറി, പിന്നെ ഒരു ചപ്പാത്തി, പിന്നെ എടുത്തിരിക്കുന്നത് കോഫിയാണ്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു സെർവിങ്ങിനുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റും അതിൻ്റെ കറസ്പോണ്ടിങ് മെഷർമെൻറ്റും ആണ്. അതായത് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസും അതിൻ്റെ കറസ്പോണ്ടിങ് മെഷർമെൻറ്റും അത് ഒരു സെർവിങ്ങിനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എത്ര സെർവിങ്ങിനാണോ ഉണ്ടാക്കാൻ പോകുന്നത് ആ സെർവിങ്ങിൻ്റെ നമ്പർ അനുസരിച്ച് ഇതിൻ്റെ മെഷർമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് നിങ്ങളിപ്പോൾ 5 സെർവിങ്ങിനുള്ള ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ആ 5 കൊണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ മെഷർമെൻറ്റ്സും മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം ഉണ്ടാക്കാൻ. ഇനി ചപ്പാത്തിയുടെ കാര്യം, ഞാനിവിടെ എഴുതിയിരിക്കുന്നത് നമ്മുടെ ഗോതമ്പ് പൊടി 1/2 കപ്പ് എന്നാണ്. അതായത്
കാൽ കപ്പ് ഗോതമ്പ് പൊടി കൊണ്ട് രണ്ട് ചെറിയ ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഒരു ചപ്പാത്തിയും അതിൻ്റെ കൂടെ ചപ്പാത്തി ഉണ്ടാക്കിയതിന് ശേഷം ഒരു നുള്ള നെയ്യ് അതിൻ്റെ മുകളിൽ പുരട്ടി കഴിക്കാം. അപ്പോൾ ഈ കാൽ കപ്പ് ഗോതമ്പ് പൊടിയുടെ ഹാഫ് എടുത്ത് ചപ്പാത്തി ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ പാടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് എട്ട് ചപ്പാത്തി ഉണ്ടാക്കുക, എന്നിട്ട് അതിൽ നിന്ന് ഒരു ചപ്പാത്തി ഉണ്ടാക്കുക. ചപ്പാത്തി ഉണ്ടാക്കിയതിന് ശേഷം ഒരു നുള്ള നെയ്യ് പുരട്ടിയാൽ മതിയാവും. പിന്നെ ഞാൻ കോഫി ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് ആൽമണ്ട് മിൽക്കാണ്. ഒരു 125 മില്ലി പാലെടുത്ത് പഞ്ചസാരയൊന്നും ചേർക്കാതെ സാധാ രീതിയിൽ കോഫി ഉണ്ടാക്കാം. ഇനി നമ്മൾ ഇനി കൊടുക്കാൻ പോകുന്നത് മൈ ഫിറ്റ്നസ് പാലി എന്നുള്ളൊരു സ്ക്രീൻഷോട്ടാണ്. അപ്പോൾ ആ ഒരു ചിക്കൻ കറിക്കും ചപ്പാത്തിക്കും എത്ര ടോട്ടൽ കാലറീസ് വരും എന്നുള്ളത്. ഇതിലെ ലൈൻ ബൈ ലൈൻ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെ ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും കാലറി ബ്രേക്ക് ഡൗൺ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ചിക്കൻ എത്രയാണ്, കാഷ്യൂസിന് എത്രയാണ്, അങ്ങനെ അത്രയും ബോധേഡ് ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾ ലാസ്റ്റ് ലൈൻ മാത്രം നോക്കിയാൽ മതി. ലാസ്റ്റ് ലൈനിൽ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ചിക്കൻ കറിക്കും ഈ ഒരു ചപ്പാത്തിയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ടോട്ടൽ 301 കാലറീസ് ഉണ്ട്. 17 ഗ്രാം കാർബ്സ് ഉണ്ട്, 11 ഗ്രാം ഫാറ്റ് ഉണ്ട്, 32 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഹൈ പ്രോട്ടീൻ ഡയറ്റാണ്. പിന്നെ ഇതുകൂടാതെ നമ്മളൊരു കോഫി ഇൻക്ലൂഡ് ചെയ്തിരുന്നു. അത് നമ്മൾ ആൽമണ്ട് മിൽക്ക് വെച്ചുണ്ടാക്കിയ കോഫി ആയിരുന്നു. ആ കോഫിക്ക് ഏകദേശം 20 കാലറീസ് വരുന്നു. ഇതിൽ ഷുഗറൊക്കെ ആഡ് ചെയ്തുകഴിഞ്ഞാൽ ഈ കാലറീസിലൊക്കെ ഡിഫറൻസ് വരും കേട്ടോ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലോട്ട് നിങ്ങൾ എത്ര സെർവിങ്ങിനാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചുള്ള ബട്ടർ ചേർക്കുക. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ഒരു ഏലക്കായ, ഒരു ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട. ഇനി അതിൻ്റെ ആ ഒരു സ്മെല്ല്, ആ റോ സ്മെല്ലൊക്കെ ഒന്ന് പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെയാണ്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ നമുക്ക് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതിലോട്ട് പിന്നെ കുറച്ച് പൊടികളും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് മഞ്ഞപ്പൊടിയും മുളക് പൊടിയാണ് കേട്ടോ. മഞ്ഞപ്പൊടിയുടെയും മുളക് പൊടിയുടെയും ഒന്നും കാലറീസ് നമ്മൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പോയിട്ടില്ല. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. ഞാൻ ഏതായാലും കൂട്ടിയിട്ടില്ല. ഇനി പൊടികളെല്ലാം ചേർത്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞോണം തന്നെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇച്ചിരി കൂടെ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇത് അടി പിടിക്കാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഇച്ചിരി ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ ചൂടുവെള്ളമൊന്നും ചേർക്കേണ്ട വന്നില്ല കേട്ടോ, ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്താണ് എടുത്തത്. ഇനി ഇത് അത്യാവശ്യം നന്നായിട്ട് വെന്ത്, ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട, ഈ തക്കാളിയൊക്കെ നന്നായിട്ട് ഒന്ന് ഉടഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു ബൗളിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇത് ബൗളിലോട്ട് മാറ്റി വയ്ക്കുമ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് കാഷ്യൂസും കൂടെ ചേർക്കുന്നുണ്ട്. 10 മിനിറ്റ് നേരം ചെറു ചൂടിനുള്ള വെള്ളത്തിൽ അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച കാഷ്യൂസാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ കാഷ്യൂസിൻ്റെയൊക്കെ അളവ് നിങ്ങൾ എത്ര സെർവിങ്ങിനാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ആ ഒരു നമ്പർ വെച്ച് ഇവിടെ കൊടുത്തിരിക്കുന്ന കാഷ്യൂസിൻ്റെ മെഷർമെൻറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, അത്രയും കാഷ്യൂസ് ആഡ് ചെയ്യുക. ഇനി കാഷ്യൂസും ആഡ് ചെയ്തതിന് ശേഷം ഇതിവിടെ ഇരുന്നൊന്ന് ചൂടാറട്ടെ. ഇത് ചൂടാറുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഈ തക്കാളിയുടെ പേസ്റ്റ് ഉണ്ടാക്കിയ അതേ പാൻ തന്നെ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചിക്കനാണ്. ഞാനിപ്പോൾ 8 സെർവിങ്ങിനുള്ള ചിക്കനാണ് ഉണ്ടാക്കുന്നത്, ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ആ ചിക്കനും കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യണം കേട്ടോ, കാരണം നമ്മൾ ഒന്നാമതേ ഓയിൽ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് ചേർക്കുന്നില്ല. അപ്പോൾ ഇച്ചിരി ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക, ഇച്ചിരിയും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇത് ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങിയിരിക്കുന്ന വെള്ളമാണ് കേട്ടോ, ഞാൻ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഈ ചിക്കൻ നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നിങ്ങളിതിൽ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ ആ തക്കാളിയും സവോളയും കൂടെ കുക്ക് ചെയ്ത് വെച്ച് കുറച്ച് കാഷ്യൂസും കൂടെ എടുത്ത് വെച്ച ഒരു ഇതുണ്ടല്ലോ, അത് നമ്മൾ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് അതാണ് ഇനി ഈ ചിക്കൻ്റെ ഈ കറിയുടെ ഒരു ബേസായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ആ മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് അതിൽ നിന്നുള്ള ഇച്ചിരി കൂടെ എക്സ്ട്രാ ഒരു വെള്ളം കൂടെ ചേർത്തു കേട്ടോ. അപ്പോൾ ഒരു ചെറു ചൂടനെയുള്ള വെള്ളം വെച്ചാണ് ആ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകിയത്. നിങ്ങൾക്കറിയാലോ അതൊക്കെ. ഇനി നിങ്ങളുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് ഈ കറിയുടെ ഗ്രേവി അഡ്ജസ്റ്റ് ചെയ്യുക. ആവശ്യത്തിനനുസരിച്ച് ചൂടുവെള്ളം ചേർക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇതിന് അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇതൊന്ന് തിളച്ചെടുക്കുക. ഇതിലെല്ലാം ഇപ്പോൾ കുക്ക്ഡാണ്, എന്നാൽ ഇതൊന്ന് മിക്സായി ഒന്ന് സിങ്കായി വരാൻ വേണ്ടി മാത്രം വരാണെങ്കിൽ ഒരു 2-3 മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ചു വന്ന് ഇത് അത്യാവശ്യം ഒന്ന് ബെറ്ററായി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ക്രീമാണ്. ക്രീം നിങ്ങളിപ്പോൾ എത്ര സെർവിങ്ങിനാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പിന്നെ ക്രീമും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ഉലുവേലയും കൂടെ ചേർത്ത് കൊടുക്കുക, അതായത് കസൂരി മേത്തി. ഇതിപ്പോൾ ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ഞാൻ എങ്ങനെയാണ് ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് എന്നുള്ളതാട്ടോ. ഞാൻ ആ ചിക്കൻ കറിയിൽ നിന്ന് കുറച്ചെടുത്ത് ഒരു സെർവിങ്ങിനുള്ളത് എടുത്തു, പിന്നെ ഒരു ചപ്പാത്തി. ആ ചപ്പാത്തി ഉണ്ടാക്കിയതിന് ശേഷം ഒരു നുള്ള് നെയ്യ് പുരട്ടിയിട്ടുണ്ട്, പിന്നെ കോഫിയും കൂടെ. അപ്പോൾ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്.
ഇവിടെ കൊടുത്തിരിക്കുന്നത് ലഞ്ചിന് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്നും അതിൽ ഓരോ റെസിപ്പീസ് ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റും അതിൻ്റെ ഒരു സെർവിങ്ങിന് വേണ്ട മെഷർമെൻസും ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ലഞ്ചിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ചിക്ക് പീ സാലഡ്, പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കുറച്ച് കട്ട തൈര്, പിന്നെ എഗ് ഓംലെറ്റും ആണ്. ഇപ്പം ചിക്ക് പീ സാലഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിക്ക് പീയുടെ മെഷർമെൻസ് കൊടുത്തിരിക്കുന്നത് കുക്ക് ചെയ്യുന്നതിന് മുന്നാണ്, സോക്ക് ചെയ്യുന്നതിന് മുന്നുള്ള മെഷർമെൻസ് ആണ്. അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, 5 സെർവിങ്ങിനുള്ള ചിക്ക് പീ സാലഡ്, 5 ദിവസത്തേക്ക് ഞാൻ ചിക്ക് പീ സാലഡാണ് പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 250 ഗ്രാം ചിക്ക് പീ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വേവിച്ചെടുത്ത് വയ്ക്കും. പിന്നെ ക്യാരറ്റ്, ക്യാപ്സിക്കം, കുക്കുംബർ, ആപ്പിൾ അതെല്ലാം ഒന്നുകിൽ വാഷ് ചെയ്ത് എല്ലാം റെഡിയാക്കി ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കും. അല്ലെങ്കിൽ ഇപ്പം ക്യാരറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാം ഗ്രേറ്റ് ചെയ്ത് വയ്ക്കും, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വയ്ക്കും, ക്യാപ്സിക്കം ഒക്കെ ഗ്രേറ്റ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് കഴിക്കാൻ നേരത്ത് ഇതെല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്യും. ആവശ്യത്തിന് ചിക്ക് പീ എടുക്കും, ക്യാരറ്റ് എടുക്കും, ക്യാപ്സിക്കം എടുക്കും, കുക്കുംബറും ആപ്പിളും എല്ലാം എടുക്കും. പിന്നെ ഇതിൻ്റെ ഒപ്പം ഒരു 80 ഗ്രാം കട്ട തൈരും എടുക്കും. പിന്നെ 2 മുട്ടയും 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് ഒരു എഗ് ഓംലെറ്റും കൂടി ഉണ്ടാക്കും. ഇതിൽ വേറെ പിന്നെ സവോള, പച്ചമുളക് ഒന്നും ചേർക്കില്ല കേട്ടോ, ജസ്റ്റ് ഇച്ചിരി വെളിച്ചെണ്ണയും ആ 2 മുട്ടയും ചേർത്ത്. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് മൈ ഫിറ്റ്നസ് പാലി എന്നുള്ള സ്ക്രീൻഷോട്ടാണ്. അതായത് നമ്മുടെ ലഞ്ചിന് ആ എഗ് ഓംലെറ്റും ചിക്ക് പീ സാലഡും പിന്നെ അതിൻ്റെ ഒപ്പം ഒരു 80 ഗ്രാം തൈരും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലേ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ടോട്ടൽ കാലറീസ് ആണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞോണ തന്നെ ലാസ്റ്റ് ലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ലഞ്ച് മൊത്തം 433 കാലറീസ് ഉണ്ട്. കാർബ്സ് 41 ഗ്രാം, ഫാറ്റ് 17 ഗ്രാം, പ്രോട്ടീൻ 28 ഗ്രാം. ഇതാണ് അപ്പം നമ്മുടെ ലഞ്ചിനുള്ള ടോട്ടൽ കാലറി ബ്രേക്ക് ഡൗൺ ഡീറ്റെയിൽസ്. ഇതിപ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഞാൻ ലഞ്ച് കഴിക്കാൻ നേരത്തെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ നിങ്ങളിതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലേറ്റിൻ്റെ സൈഡിൽ ഇച്ചിരി ചിക്ക് പീ സാലഡ് ഉണ്ട്, 2 മുട്ട പൊരിച്ചതുണ്ട്, പിന്നെ കുറച്ച് കട്ട തൈരും ഉണ്ട്. ഞാനിപ്പോൾ വീട്ടിൽ തന്നെയായതുകൊണ്ട് ഇപ്പോൾ സാലഡൊക്കെ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്ന അറിഞ്ഞുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വർക്ക് ഫ്രം ഹോം ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതെന്തുകൊണ്ട് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. മുട്ട പൊരിച്ചതൊക്കെ നമ്മൾ ഫ്രഷ് ആയിട്ടല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇത് ഒട്ടും പണിയില്ലാത്ത ഒരു സാലഡ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ക്യാരറ്റൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിനെടുത്തൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കഴിച്ചാൽ മാത്രം മതിയാകും. ഇവിടെ കൊടുത്തിരിക്കുന്നത് എൻ്റെ ഈവനിങ് സ്നാക്ക് ആണ് കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്നത് പ്രോട്ടീൻ പൗഡറും പിന്നെ ഒരു കോഫിയുമാണ്. അപ്പോൾ പ്രോട്ടീൻ പൗഡർ നിങ്ങൾ എടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. എൻ്റെ ഗോൾസ് വെച്ച് എനിക്ക് ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ എന്താ പറയുക, ചിക്കൻ അങ്ങനെ നോൺ വെജ് അധികം കഴിക്കുന്നതിന് പകരമായിട്ട് ഇച്ചിരിയും കൂടെ ഈസി ആയിട്ട് പ്രോട്ടീൻ അകത്ത് എല്ലാം പ്രോട്ടീൻ പൗഡർ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രോട്ടീൻ പൗഡർ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ട്രൂ പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു 30 ഗ്രാം പ്രോട്ടീൻ പൗഡർ ജസ്റ്റ് ഞാൻ വെള്ളത്തിൽ കലക്കിയൊന്നും കുടിക്കത്തേ ഉള്ളൂ, ഇതിൽ വേറെ പാലൊന്നും ചേർക്കുന്നൊന്നുമില്ല. അപ്പോൾ ആ പ്രോട്ടീൻ പൗഡർ ജസ്റ്റ് വെള്ളത്തിൽ കലക്കി കുടിക്കും, പ്ലസ് ഞാൻ അതിൻ്റെ ഒപ്പം ഒരു കോഫി അല്ലെങ്കിൽ ടീ എന്തെങ്കിലും കഴിക്കാം. അപ്പോൾ ഞാൻ ഈ കോഫി അല്ലെങ്കിൽ ടീ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ക്രീമാണ്. അതെന്താ ക്രീം എന്ന് ഉപയോഗിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനെ നമ്മൾ ഓൾറെഡി ആ ബട്ടർ ചിക്കൻ പോലത്തെ ആ ഒരു കറി ഉണ്ടാക്കാൻ നമ്മൾ ക്രീം യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ എന്തായാലും ലെഫ്റ്റ് ഓവർ വരും. ഞങ്ങളുടെ വീട്ടിലിപ്പോൾ വേറെ ആരും ഉപയോഗിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ ആ ക്രീം ലെഫ്റ്റ് ഓവർ വെച്ച് തന്നെ വൈകിട്ട് ഒരു കോഫി ഉണ്ടാക്കി കുടിക്കും. ചിലപ്പോൾ അത് വൈകിട്ട് വരെയൊന്നും നിൽക്കില്ല കേട്ടോ, ഞാൻ ഒരു 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കുടിക്കും. അപ്പോൾ ലെഫ്റ്റ് ഓവർ ഞാൻ യൂട്ടിലൈസ് ചെയ്തേക്കുന്നതാണ്. നിങ്ങൾ ക്രീം തന്നെ യൂസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് മിൽക്ക് യൂസ് ചെയ്യാം, ആൽമണ്ട് മിൽക്ക് യൂസ് ചെയ്യാം. ഞാൻ മേടിക്കുന്ന സാധനങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അധികം വേസ്റ്റ് വരുത്താതെ എൻ്റെ കാലറീസിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്ത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതാണ് ഈവനിങ് സ്നാക്ക്. ഇതിൻ്റെ വീഡിയോ ആയിട്ടൊന്നും കാണിക്കാനൊന്നും ഇല്ല കേട്ടോ. 149 കാലറീസാണ് ടോട്ടൽ. ഇത് ഹൈ പ്രോട്ടീൻ ആയതുകൊണ്ട് 24 ഗ്രാം പ്രോട്ടീനും ഉണ്ട്. ഇത് നമ്മൾ ഡിന്നറിനായിട്ട് എടുത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്നും അതിൻ്റെ ഓരോ റെസിപ്പീസ് ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസും കറസ്പോണ്ടിങ് മെഷർമെൻസും ആണ്. ഇതെല്ലാം ഒരു സെർവിങ്ങിനുള്ളതാണ് കേട്ടോ. നമ്മൾ ഡിന്നറിനായിട്ട് എടുത്തിരിക്കുന്നത് ബീഫ് കറിയും ചപ്പാത്തിയുമാണ്. നിങ്ങൾ ബീഫ് കറി എന്നൊക്കെ പറയുമ്പോൾ ഈ നാട്ടിലുള്ള ബീഫ് കറിയൊന്നും പ്രതീക്ഷിച്ചേക്കരുതിട്ടാ. ഇതിൽ ഒരു സെർവിങ്ങിന് 100 ഗ്രാം ബീഫേ ഉള്ളൂ, ചിലപ്പോൾ 2-3 കഷ്ണേ കിട്ടത്തുള്ളൂ. പിന്നെ ഇതിൽ കൂടുതലും ചേർന്നിരിക്കുന്നത് ഗ്രീൻ പീസും കുറേ വെജീസും ഒക്കെയാണ്. പിന്നെ ഓയിലൊക്കെ വളരെ കുറച്ച് 1/2 ടീസ്പൂണൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഗസ് ചെയ്യാമല്ലോ എന്തോരം ടേസ്റ്റ് ഉണ്ടെന്ന്. പക്ഷേ തീരെ ബോറിംഗ് അല്ല, നമുക്ക് ആ ബീഫിൻ്റെ ടേസ്റ്റ് ചെറുതായിട്ട് വരുന്നത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം ഒരു ചപ്പാത്തിന്ന്. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം പറയുകയാണ് തന്നെ, 1 കപ്പ് ഗോതമ്പ് പൊടി കൊണ്ട് 8 ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും. അതിലൊരു ചപ്പാത്തി ഞാൻ എടുത്ത് ചുട്ടതിന് ശേഷം, അത് ഉണ്ടാക്കിയതിന് ശേഷം അതിലോട്ട് ഒരു നുള്ള് നെയ്യ് പരട്ടും, 1/8 ടീസ്പൂണിന് അത് കാരണം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ബീഫ് കറിയും ചപ്പാത്തിയുമാണ് നമ്മൾ ഡിന്നറിനായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ബീഫ് കറി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ബീഫിൻ്റെ കട്ട് ആയിരിക്കണമെന്നില്ല നിങ്ങൾ എടുത്തിരിക്കുന്നത്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത്
തീരെ ഫാറ്റ് ഇല്ലാത്തതാണ്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ മേടിക്കുമ്പോൾ അത്യാവശ്യം നല്ല നെയ്യൊക്കെയുള്ള ബീഫിൻ്റെ ഒരു പോർഷനൊക്കെ ആയിരിക്കുമല്ലോ കിട്ടുന്നത്. നമ്മളിപ്പോൾ ലോക്കൽ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അങ്ങനെ നെയ്യില്ലാത്തത് നോക്കിയൊക്കെ മേടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നെയ്യുള്ളതൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അങ്ങനത്തെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഇവിടെ കൊടുത്തിരിക്കുന്ന കാലറീസിലൊക്കെ എന്തായാലും ഡിഫറൻസ് വരും കേട്ടോ. നെയ്യ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ടോട്ടൽ കാലറീസിൽ ഫാറ്റിൻ്റെ അളവ് കൂടുതലായിരിക്കും. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ മൈ ഫിറ്റ്നസ് പാലി എന്നുള്ള സ്ക്രീൻഷോട്ടാണ്, നമ്മുടെ ഈ ഡിന്നറിന് മൊത്തം എത്ര കാലറീസ് വരും എന്നുള്ളത്. അതായത് അപ്പോൾ നമ്മുടെ ഡിന്നറിന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്താ, ബീഫ് കറിയും ഒരു ചപ്പാത്തിയും. ആ ടോട്ടൽ ഡിന്നറിന് 347 കാലറീസ് ആണ് വരുന്നത്. നിങ്ങൾ ലാസ്റ്റ് ലൈൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ മൊത്തം ഡിന്നറിന് 26 ഗ്രാം കാർബ്സ് ഉണ്ട്, 8 ഗ്രാം ഫാറ്റ് ഉണ്ട്, 32 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. നിങ്ങളിപ്പോൾ നല്ല നെയ്യൊക്കെയുള്ള ബീഫാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഫാറ്റിൻ്റെ അളവ് എന്തായാലും കൂടും കേട്ടോ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, അത് ഉപയോഗിക്കരുതെന്നല്ല പറയുന്നത്, അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാണ് കേട്ടോ. ഇതാണ് അപ്പോൾ നമ്മുടെ ടോട്ടൽ ഡിന്നർ. ഇനി നമുക്ക് ഈ ബീഫ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം. ഈ ബീഫ് കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ ഓവർനൈറ്റ് സോക്ക് ചെയ്ത ഗ്രീൻ പീസാണ്. ഇനി ഇതിലോട്ട് ഞാൻ 5 സെർവിങ്ങിന് ഉണ്ടാക്കുന്ന കാരണം കൊണ്ട് 1/2 കിലോ ബീഫ് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി. ഈ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ തുടക്കത്തിൽ കാലറീസിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ, കാരണം വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ പ്രഷർ കുക്കറിൽ സാധാരണ ഇറച്ചി എങ്ങനെയാണോ വേവിക്കുന്നത് അതേ രീതിയിൽ തന്നെ വേവിക്കുവാണ്. ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ, കാരണം ഗ്രീൻ പീസ് ഉള്ളതുകൊണ്ട് ഈ കറി ഇരിക്കുന്നതോറും ഭയങ്കര തിക്കാവും. അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ വെള്ളമാണ് ചേർത്താണ് വേവിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കറിയുടെ കൺസിസ്റ്റൻസി എങ്ങനെയാണ് വേണ്ടത് അതിനനുസരിച്ചൊക്കെ അത് വെള്ളത്തിൻ്റെ അളവൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടെ അതേ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആണ്. അതിലോട്ട് ഞാൻ ചേർക്കുന്നത് പൊട്ടറ്റോയും ക്യാരറ്റും ആണ്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ തുറന്നു വെച്ച് തന്നെയാണ് കേട്ടോ വേവിക്കണേ. അപ്പോൾ ഇതിൽ കൂടുതലായിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് പറ്റിപ്പോവും, ആ പച്ചക്കറികളൊക്കെ ഒന്ന് സാവധാനം വെന്ത് ഇച്ചിരിയും കൂടെ നല്ല ടേസ്റ്റാവും. ഇനി ഇതെല്ലാം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ പൊട്ടറ്റോ ഒക്കെ ഒന്ന് നന്നായിട്ട് ഓരോ ഉടയണ പാകമൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലോട്ട് നിങ്ങൾ എത്ര സെർവിങ്ങിനാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ 5 സെർവിങ്ങിന് ഉണ്ടാക്കുന്ന കാരണമുണ്ടാണ് കേട്ടോ ഇത്രയും വെളിച്ചെണ്ണ ചേർക്കുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ആ പൊടികളുടെ റോ സ്മെല്ലൊക്കെ ഒന്ന് പോയി കഴിയുമ്പോഴത്തേക്കും ഇത് ഞാൻ ആ ബീഫ് കറിയിലോട്ട് ചേർക്കും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ, ഇതിൽ നമ്മൾ വളരെ കുറച്ച് എണ്ണ മാത്രം ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ബീഫ് കറിയാണ്. നിങ്ങൾ ആ ബീഫിൻ്റെ കട്ട് കണ്ട് ശ്രദ്ധിച്ചെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അധികം ഫാറ്റൊന്നും ഇല്ല, അതൊരു ബീഫിൻ്റെ പോർഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഈ ബീഫ് കറിയുടെ ഒരു റെസിപ്പി എന്ന് പറയുന്നത്. ഭയങ്കര എളുപ്പമാണ്, അത്ര ബോറും അല്ലാത്ത, നമുക്ക് ഡയറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി കറി. ഇനി ഇനി ആഫ്റ്റർ ഡിന്നർ എന്ന് പറഞ്ഞ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഡിന്നറോടുകൂടി കഴിഞ്ഞില്ലേ എന്ന്. എൻ്റെ കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഞാനിങ്ങനെ ചെറുതായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫീഡിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല വിശപ്പായിരിക്കും. അപ്പം ഞാൻ ഡിന്നറൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് ചിലപ്പോൾ അതൊരു 8 മണിയാവും, അങ്ങനെ കറക്റ്റ് ടൈമിംഗ് ഒന്നുമില്ല കേട്ടോ. എനിക്കിപ്പോൾ കൊച്ചിനെ ഉറക്കി ഒരു ഇച്ചിരി എന്താ പറയുക ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും, എന്നാലും ഒത്തിരി ലേറ്റ് ആവാറില്ല, മാക്സിമം ഒരു 8 മണിക്ക് മുന്നേ അല്ലെങ്കിൽ ഒരു 8:30 മുന്നേ, പക്ഷേ ലേറ്റ് ആവുന്ന ദിവസങ്ങളും ഉണ്ട്. ഇതായിരിക്കും ആഫ്റ്റർ ഡിന്നറിന് ഒരു ഡെസേർട്ട് പോലെ ഞാൻ കഴിക്കുന്ന ഐറ്റം. അതായത് 40 ഗ്രാം ക്യുക്ക് ഓട്സ് എടുക്കും. 40 ഗ്രാം ഓട്സ് എടുത്തിട്ട് ഞാൻ നല്ല ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇടും. അതിനുശേഷം മൈക്രോവേവിൽ ഒരു 2 മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം ഞാൻ അതിലോട്ട് ഒരു 1 ടീസ്പൂൺ നെയ്യും 1 ടീസ്പൂൺ തേനും കൂടെ ചേർക്കും, ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കും. എനിക്ക് പേഴ്സണലി ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആഫ്റ്റർ ഡിന്നറും കൂടെ കഴിക്കും. പക്ഷേ നിങ്ങൾ കഴിക്കണമെന്ന് ഒരു നിർബന്ധമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം അനുസരിച്ച് ഇത് ഈവനിങ് സ്നാക്ക് ആയിട്ട് കഴിക്കാം. നിങ്ങൾക്ക് എപ്പോഴാണോ ഇത് സ്യൂട്ടബിൾ ആവുന്നത് അപ്പോൾ കഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു ദിവസം എങ്ങനെയാണ് ഈ 1400 അല്ലെങ്കിൽ 1500 കാലറീസ് ബ്രേക്ക് ഡൗൺ ചെയ്തിരിക്കുന്നതെന്നും എൻ്റെ മീൽസ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്നുള്ളതാണ്. ഇനി നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ മൈ ഫിറ്റ്നസ് പാലിൽ ഈ ഒരു ഡേയിലെ, അതായത് ഇങ്ങനെ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും എല്ലാം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ടോട്ടൽ കാലറീസ് എത്രയാണ്, എത്ര ഗ്രാം കാർബ്സ് വരുന്നുണ്ട്, എത്ര ഗ്രാം ഫാറ്റ് വരുന്നുണ്ട്, എത്ര ഗ്രാം പ്രോട്ടീൻ വരുന്നുണ്ട് എന്നൊക്കെയാണ്. അപ്പോൾ ഞാൻ ഡെയിലി ഗോളായിട്ട് വെച്ചിരിക്കുന്നത് 1800 കാലറീസ് ആണ്. പക്ഷേ ഞാൻ എല്ലാം ഡിസൈൻ ചെയ്ത് വരുമ്പോഴൊക്കെ നമുക്ക് ഒരു 1468 കാലറീസിലാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ഡയറ്റ് പ്ലാനിൽ 116 ഗ്രാം കാർബ്സ് ഉണ്ട് നിങ്ങൾ ഫസ്റ്റ് ലൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ എനിക്ക് 131 ഗ്രാം വരെ കഴിക്കാം, എനിക്കത്രയും കിട്ടിയിട്ടില്ല, ഞാൻ 116 ഗ്രാം കാർബ്സേ കഴിച്ചിട്ടുള്ളൂ.
ഫാറ്റിൻ്റെ അളവ് 50 ഗ്രാമാണ് എൻ്റെ ഡെയിലി ഗോൾ അനുസരിച്ച്. പക്ഷെ ഞാൻ അത് എക്സീഡ് ചെയ്ത് 52 ആയി. പക്ഷെ 2 ഗ്രാമൊക്കെ ഞാൻ ജസ്റ്റ് ഇഗ്നോർ ചെയ്തുള്ളൂ. അത്രയും എന്താ പറയുക, ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പോകാറില്ല. അത്രയും എനിക്ക് നിർബന്ധം തോന്നുന്നില്ല. 2 ഗ്രാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വേരിയേഷൻ വന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ പ്രോട്ടീൻ ഞാൻ വച്ചിരിക്കുന്നത് 131 ഗ്രാമാണ്. പക്ഷെ എൻ്റെ എല്ലാ ഫുഡും ഇതൊക്കെ വെച്ച് എനിക്ക് 122 ഗ്രാം പ്രോട്ടീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ടോട്ടൽ ഇത് ഇന്നത്തെ കാലറി ബ്രേക്ക് ഡൗൺ ഡീറ്റെയിൽസ്. അതായത് നിങ്ങൾ ഫസ്റ്റ് ലൈൻ നോക്കണം കേട്ടോ. രണ്ടാമത്തെ ലൈനിൽ കൊടുത്തിരിക്കുന്നത് എൻ്റെ ഗോൾ, ഞാൻ എത്ര വേണം എന്നുള്ളതാണ്. പക്ഷെ ഫസ്റ്റ് ലൈനിൽ കൊടുത്തിരിക്കുന്നത് എനിക്ക് എത്ര അച്ചീവ് ചെയ്യാൻ പറ്റും ഈ ഒരു ഡയറ്റ് പ്ലാൻ വെച്ചെന്നുള്ളത്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എല്ലാ ദിവസവും ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യുമെന്ന്. ഒരിക്കലും ഇല്ല കേട്ടോ. ഇത് ഇപ്പം ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു സൺഡേയോ എപ്പോഴെങ്കിലും എനിക്ക് നേരം കിട്ടുമ്പോൾ ഇതിലൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയതുകൊണ്ട് ഞാൻ എപ്പോഴെങ്കിലും ചെയ്തു വയ്ക്കും. എന്നിട്ട് ഞാനിപ്പോൾ ഈ തുടക്കത്തിൽ കാണിച്ച ചിക്കൻ കറി ഒരു 5 ദിവസത്തേക്കുള്ളത് ഉണ്ടാക്കും. ലഞ്ചിനുള്ള ആ ചിക്ക് പീ സാലഡ് ഒരു 5 ദിവസത്തേക്ക് അല്ലെങ്കിൽ 6 ദിവസത്തേക്ക്. ഇപ്പോൾ ആ ബീഫ് കറി അര കിലോ ബീഫ് മേടിച്ചിട്ട് 5 ദിവസത്തേക്ക് ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ എന്നും രാവിലെ എണീറ്റ് നമുക്ക് അല്ലെങ്കിൽ വൈകിട്ട് ആകുമ്പോഴത്തേക്ക് ഈ കാലറീസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ വീക്ക്ലി വൺസേ ചെയ്യത്തുള്ളൂ. എന്നിട്ട് അതിനനുസരിച്ച് സെയിം റെസിപ്പീസ് തന്നെ റിപ്പീറ്റ് ചെയ്യും. എനിക്ക് റിപ്പീറ്റ് ചെയ്യുന്നത് ഒരു കുഴപ്പമില്ലാത്ത ഒരാളാണ്. ഇനി അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്കും ഞാൻ ഈ റെസിപ്പീസ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മിക്സ് ആൻഡ് മാച്ചൊക്കെ ചെയ്ത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റും, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നമ്മളിത് 1-2 മാസം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ കാലറീസ് കാൽക്കുലേറ്റ് ചെയ്തില്ലേ പോലും നമ്മൾ ഇതിൻ്റെ ഒരു മാസ്റ്റർ ആവും. നമുക്കറിയാൻ പറ്റും നമ്മളിന്ന് പ്രോട്ടീൻ ആവശ്യത്തിന് കഴിച്ചിട്ടുണ്ടോ. കറക്റ്റ് മെഷർമെൻ്റ് ആയിട്ട് കിട്ടിയില്ലെങ്കിലും നമുക്ക് എന്തായാലും ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സജഷൻസ് എന്തായാലും പറയണം കേട്ടോ. ഈ ഒരു സീരീസ് ഫസ്റ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്സായിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളുടെ സജഷൻസും കമൻസും ഒക്കെ എന്തായാലും ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ.